പത്രപ്രവർത്തകൻ മുട്ടമുട്ടാതടിച്ച് കയറ്റുക. വിദ്യാർത്ഥി നേതാവ് സൂര്യനാരായണ വർമ്മയെ മർദ്ദിച്ചതിൽ പ്രതിഷേധം ആർത്തിരമ്പി. വിദ്യാർത്ഥികൾ നഗരമധ്യത്തിൽ താണ്ടവമാടി. താണ്ഡവമാടിയോ? അതപ്പോ അത് ഞങ്ങള് പത്രക്കാരുടെ ശൈലിയ. ബാക്കി ബാക്കി. നാല് കടകളും മൂന്ന് വാഹനങ്ങളും സമരക്കാർ തല്ലിത്തള്ളിപ്പിക്കണം. വെള്ളമടിച്ചോ? എന്നാ 25 കടകളും 25 വാഹനങ്ങളും തല്ലിത്തകർത്തു. അതൊന്നും വേണ്ട. എന്റെ മുത്തച്ഛ പോലീസ് കേസെടുത്ത നമ്മള് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഒന്ന് ചുമ്മാ ഇരിക്കണേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ MLA മാരും മന്ത്രിമാരും അകത്താ. എടാ മോനെ, സമരങ്ങളുടെയും അക്രമങ്ങളുടെയുമാണ് രാജ്യത്തൊരു നേതാവ് ജനിക്കുന്നത്, അറിയാമോ? നാളത്തെ പത്രത്തിലൂടെ കേരളം മുഴുവൻ സൂര്യനാരായണ പറമേ അറിയും. അറിയണം, ഇല്ലേ താൻ അറിയിക്കണം. അത് ഞാൻ ആദ്യം കേരളം, പിന്നെ ഇന്ത്യ, പിന്നെ ഈ ലോകം മുഴുവൻ. അച്ഛനെ വന്നേ. നിന്നെ ഞാൻ ലോ കോളേജിൽ അയച്ചത് നേതാവാനല്ല, പഠിക്കാനാ. പഠിച്ച് വലിയ വക്കീലാവാ. എന്നെ നാളെയുടെ വാഗ്ദാനമണിവൻ ഒന്നാം കെട്ട. നഗരത്തിൽ നിന്റെ പേരിൽ എന്തൊക്കെ പേക്കൂത്തുകളാ ചെയ്തു കൂട്ടെന്ന് അറിയാമോ നിനക്ക്? പൊതുമുതൽ നശിപ്പിച്ചും കടകമ്പോളങ്ങൾ തല്ലി തകർത്തും നിരപരാധികളെ തല്ലിച്ചേച്ചും നേതാവാൻ നിന്നോട് ആരാ പറഞ്ഞേ? ആരോട് ചോദിച്ചിട്ടാ നീ ലോ കോളേജ് യൂണിയൻ ചെയർമാൻ ആയത്? ഞാൻ പറഞ്ഞിട്ടാ, ഈ നാട് ഭരിച്ച പാരമ്പര്യമുള്ള കുടുംബത്തിൽ പ്രഥമനാ ഇവൻ. ഈ രാജ്യത്തിന്റെ ഭരണ സാരഥ്യത്തിലേക്കുള്ള പ്രഥമ കാൽവയ്പാണിത്. ഇങ്ങനെ വാക്ക് കേട്ട് വേണേ നിനക്ക് നശിക്കാം, പക്ഷേ അത് എന്റെ ചെലവ് കഴിയുമ്പോ നടക്കില്ല. നിന്റെ വസ്ത്രം, ഭക്ഷണം, പഠിപ്പ് ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാ, അല്ലാതെ നിന്റെ മുത്തച്ഛന് പ്രിവ്യൂപേഴ്സ് കിട്ടുന്നല്ല. സ്വന്തം മകന് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കണക്ക് പറയരുത് മനോനെ. അപ്പൊ ഒന്നുകൂടെ ഞാൻ പൊലിപ്പിച്ചെഴുതാം. പിതാവെതിർത്തിട്ട് വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി നേതൃത്വം വഹിക്കുന്ന സൂര്യനാരായണ വർമ്മ. ഏ പിതാവേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. സൂര്യ, നമ്മുടെ ജയന പോലീസ് പൊക്കി. നീ ആ ബാൻഡേജ് കെട്ടി വേം വാ. നീ പോണം, നിനക്ക് വേണ്ടിയാണ് അവർ തെരുവിലിറങ്ങിയത്. ഇതൊരു നേതാവിന്റെ ഉദയമാണ്. ഒരു നേതാവിന്റെ ഉദയം പോലും സ്വന്തം അച്ഛന്റെ സ്വപ്നങ്ങൾ തകർത്ത നിന്നെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? നിനക്ക് പോണേ പോവാം, പക്ഷെ തിരിച്ച് പടികയറരുത്. എന്റെ ചെലവിൽ കഴിയുമ്പോ എന്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടി വരും, എന്റെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ശ്രമിക്കേണ്ടി വരും. എനിക്ക് എന്റേതായ ലക്ഷ്യം വ്യക്തിത്വം ഇല്ലേ? ഉണ്ണി, നീ ആരോടേ തർക്കത്തിന് പറയുന്നേ? പറഞ്ഞോട്ടെ. നിനക്ക് എന്തോന്ന് വ്യക്തിത്വമാണാ ഉള്ളത്? പോത്ത് പോലെ വളർന്നല്ലോ ഇതുവരെ നീ വിയർപ്പിന്റെ വില അറിഞ്ഞിട്ടുണ്ടോ? 10 കാശ് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നിന്റെ മുമ്പിൽ വാ, അപ്പൊ ഞാൻ അംഗീകരിക്കാം നിന്റെ വ്യക്തിത്വം. ജീവിക്കുകയാണെ ആളായിട്ട് ജീവിക്കാം. വിളിക്കണ്ട അവനെ. അച്ഛനെ ധിക്കരിച്ചിട്ട് അവൻ ജീവിക്കുന്നെനിക്കൊന്ന് കാണണം.